പക്ഷേ ഇവിടെ വന്നപ്പോൾ തന്നെ ഞാൻ പി പി മാധവൻ ചേട്ടനെ കണ്ടു. കല്യാണരാമനും ചതിക്കാത്ത ജന്തുവും ഒക്കെ ഞങ്ങൾ ഒരുമിച്ച് അഭിനയിച്ച സിനിമകളാണ്. അദ്ദേഹം ഇവിടെ ആയിരുന്നു എന്നുള്ള കാര്യം എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് പെട്ടെന്ന് കണ്ടപ്പോൾ വലിയൊരു ഷോക്കായിരുന്നു അദ്ദേഹത്തിനെ കണ്ടപ്പോൾ. എൻ്റെ അച്ഛനോളം അമ്മയോളം അതിനേക്കാൾ മുകളിലായിട്ട് ഞാൻ ആരെയും കണക്കാക്കിയിട്ടില്ല. സോറി, ഗാന്ധി ഭവനിൽ വന്ന് ഇവിടെ താമസിക്കുന്നവരെയൊക്കെ നേരിട്ട് കാണണം എന്ന് ആഗ്രഹിച്ചതാണ്. പക്ഷേ ഞാൻ എത്തിയപ്പോൾ പരിപാടിയുടെ സമയത്തേ എനിക്ക് എത്താൻ കഴിഞ്ഞുള്ളൂ. അതുകൊണ്ട് തന്നെ ഉള്ളിൽ നിന്നും പോയി എനിക്ക് ആരെയും കാണാൻ സാധിച്ചില്ല. പക്ഷേ ഇവിടെ വന്നപ്പോൾ തന്നെ ഞാൻ പി പി മാധവൻ ചേട്ടനെ കണ്ടു. കല്യാണരാമനും ചതിക്കാത്ത ജന്തുവും ഒക്കെ ഞങ്ങൾ ഒരുമിച്ച് അഭിനയിച്ച സിനിമകളാണ്. അപ്പോൾ കുറച്ച് കാലേ ആയിട്ടുള്ളൂ മാധവൻ ചേട്ടൻ ഇവിടെ വന്നിട്ട് അല്ലേ. ഇപ്പം ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് അറിയുമായിരുന്നില്ല അദ്ദേഹം ഇവിടെ ആയിരുന്നു എന്നുള്ള കാര്യം എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് പെട്ടെന്ന് കണ്ടപ്പോൾ വലിയൊരു ഷോക്കായിരുന്നു അദ്ദേഹത്തിനെ കണ്ടപ്പോൾ. എൻ്റെ കണ്ണൊക്കെ നിറഞ്ഞു. കാരണം നേരത്തെ നമ്മുടെ ബഹുമാനപ്പെട്ട മിനിസ്റ്റർ സജി ചെറിയാൻ അദ്ദേഹം പറഞ്ഞതുപോലെ നാളെ നവ്യയും ഒക്കെ നമ്മുടെ ഒന്നും കാര്യമൊന്നും പറയാൻ സാധിക്കില്ല എന്നുള്ളത് എത്ര സത്യമാണെന്ന് എനിക്ക് പെട്ടെന്ന് കണ്ടപ്പോൾ തോന്നിപ്പോയി. ഇപ്പോൾ എന്നെക്കാൾ പ്രഗത്ഭമതികളായിട്ടുള്ള എന്നെക്കാൾ ഒരുപാട് അറിവുള്ള ഒരുപാട് ആളുകൾ ഇവിടെയുണ്ട്, സംസാരിച്ചു. അവർക്കൊന്നും പറയാൻ ഉള്ളതിലും മുകളിലേക്കൊന്നും എനിക്ക് പറയാൻ അറിയില്ല. പക്ഷേ മാതാപിതാ ഗുരു ദൈവം എന്ന് ചെറിയ ക്ലാസ് മുതൽ നമ്മൾ പഠിക്കുന്നത് പോലെ പഠിക്കുന്നുണ്ട്. അന്ന് മുതൽ ഇന്ന് വരെ ഈ നിമിഷം വരെ എൻ്റെ അച്ഛനും അമ്മയോളം മറ്റാരും എൻ്റെ ജീവിതത്തിലുണ്ടായിട്ടില്ല. എൻ്റെ അച്ഛനോളം അമ്മയോളം അതിനേക്കാൾ മുകളിലായിട്ട് ഞാൻ ആരെയും കണക്കാക്കിയിട്ടില്ല. സോറി, അങ്ങനെയല്ലാതെ ഇവിടെ താമസിക്കുന്ന ഒരുപാട് അച്ഛനമ്മമാരുണ്ട്. തൻ്റേതല്ലാത്ത കാരണത്താൽ അനാഥരായി പോയ ഒരുപാട് കുട്ടികളുണ്ട്. ഇവരെയൊക്കെ നേരത്തെ വന്ന് കാണുമ്പോൾ ഞാൻ കൂടുതൽ ഇമോഷണൽ ആവുന്ന ഒരാളാണ് ബൈ നേച്ചർ. ഒരുപാട് സന്തോഷമുണ്ട് ഇത്തരത്തിലുള്ള ഒരു സ്ഥാപനം നടത്താൻ സോമരാജൻ സാറിനെ പോലെ വിശാല മനസ്കനായ അദ്ദേഹത്തിന് സാധിക്കുന്നു. എന്നെക്കൊണ്ട് എന്ത് ചെയ്യാൻ സാധിക്കും എന്നെനിക്കറിയില്ല. പക്ഷേ എൻ്റെ കഴിവിൻ്റെ പരിധിക്കുള്ളിൽ നിന്ന് ഇവിടെ ഒരു നൃത്തം അവതരിപ്പിക്കണം എനിക്ക് ചെയ്യാൻ കഴിയുന്നൊരു കാര്യമാണ്. നിങ്ങൾ വിളിക്കുന്ന സമയത്ത് നിങ്ങളുടെ എന്ത് പരിപാടിക്കാണോ എൻ്റെ ഒരു നൃത്തം കൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവുക അതിനെന്നെ വിളിക്കാം. ഞാനിവിടെ വന്നൊരു പരിപാടി അവതരിപ്പിക്കും. പിന്നെ എൻ്റെ മനസ്സിലിവിടെ വന്നപ്പോൾ തോന്നിയത് എനിക്കൊരു മകനുണ്ട്. അവന് 11 വയസ്സാണ്. സായികൃഷ്ണ എന്നാണ് അവൻ്റെ പേര്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് അവന് PS5 ഉണ്ട്. ഈ അടുത്ത ദിവസം ഞങ്ങൾ ബഹറിനി പോയപ്പോൾ അവൻ എന്താ കളിപ്പാട്ടം എടുക്കേണ്ടതെന്നറിയാൻ വയ്യാതെ ഒരു 2 TB ഒരു ഡിസ്ക് അവൻ പോയിട്ട് എടുത്തു. അപ്പം ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞതിനെന്തോ 1,00,000 രൂപയോളം വില വരും. അപ്പം ഞാൻ ചോദിച്ചു, മോനെ എന്തിനാണ് ഇത് എടുക്കുന്നത് ഈ മെമ്മറി കാർഡ്? അപ്പോൾ പറഞ്ഞു, അത് എൻ്റെ ഗെയിമിനൊക്കെ ഒരുപാട് സ്പേസ് വേണം അമ്മയെ കളിക്കാൻ. അപ്പോൾ അത്രയും സ്പേസ് എൻ്റെ കയ്യിലിരിക്കുന്ന PS5 അപ്പോൾ അതുകൊണ്ട് ഇതുണ്ടെങ്കിൽ എനിക്ക് ഒരുപാട് ചെയ്യാം. അപ്പോൾ എനിക്ക് ടെക്നിക്കലി വലിയ അറിവൊന്നുമില്ല. അപ്പോൾ ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞു, ഈ ചെയ്യാൻ പറ്റുമോ എന്നെനിക്കറിയില്ല, പക്ഷേ നിൻ്റെ കയ്യിലിരിക്കുന്ന ഇപ്പോൾ ഇരിക്കുന്ന ഈ PS5 ഗെയിമിൻ്റെ ആ ഗെയിം ഡിലീറ്റ് ചെയ്തിട്ട് അടുത്ത ഗെയിം ഡൗൺലോഡ് ചെയ്താൽ നിനക്ക് കളിക്കാൻ പറ്റുമല്ലോ. അപ്പോൾ അവൻ പറഞ്ഞു, ശരിയാ അമ്മേ, അങ്ങനെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ പിന്നെ നമ്മൾ ഇത്രയും വില കൊടുത്ത് ഇത് വാങ്ങിക്കേണ്ട കാര്യമില്ല. പക്ഷേ അങ്ങനൊരു ഓപ്ഷൻ ചിന്തിക്കാൻ പോലും എൻ്റെ മകനൊന്നും സാധിക്കാത്തത് അവർക്ക് മറ്റു പല അവസരങ്ങളും ഓപ്ഷൻസും ധാരാളമായിട്ട് മുന്നിലുള്ളതുകൊണ്ടാണ്. അപ്പോൾ എനിക്കിവിടെ വന്നപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ മോനോട് പറഞ്ഞു കൊടുക്കും, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോകണം, അപ്പോഴാണ് മോനെ നിനക്ക് മനസ്സിലാവുക നിനക്ക് എന്താണ് ഈശ്വരൻ തന്നിരിക്കുന്നത്, നിനക്ക് എന്ത് പ്രിവിലേജാണ് കിട്ടിയത്. ഈ ലോകത്ത് സർവ്വ ആരോഗ്യത്തോടും കൂടിയും അച്ഛൻ്റെയും അമ്മയുടെയും സംരക്ഷണത്തിലും ജീവിക്കാൻ കഴിയുക എന്നുള്ളതാണ് ഒരു വ്യക്തിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ സൗഭാഗ്യങ്ങളിലൊന്ന്. അങ്ങനെ കിട്ടിയ ഒരാളാണ് ഞാൻ, അങ്ങനെ കിട്ടിയ ഒരാളാണ് എൻ്റെ മകൻ.
പക്ഷെ അവൻ എന്താണ് കിട്ടിയതെന്ന് അവന് മനസ്സിലാകണമെങ്കിൽ മറ്റുള്ളവർക്ക് എന്താ കിട്ടാത്തതെന്ന് അവൻ കാണണം. അപ്പം അതിനുവേണ്ടി എൻ്റെ മകനെ ഞാൻ ഇവിടെ ഒരു ദിവസം കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുണ്ട്. അവൻ മനസ്സിലാക്കട്ടെ.